അപ്പോൾ ഹീറോ മീറ്റ്സ് വില്ലൻ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭ്രമം എന്ന ചിത്രത്തിൻ്റെ ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹിഡൻ ഡീറ്റെയിലിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിത്രം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം തന്നെ നമുക്ക് ടൈറ്റിൽ നോക്കാം. ഭ്രമം എന്ന ടൈറ്റിലിൻ്റെ മീനിങ് മിറേജ് എന്നാണ്. ചിത്രത്തിൽ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തിന് കണ്ണ് കാണാൻ കഴിയില്ല എങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാവരെയും സ്വാധീനിക്കുന്നത്. മേ ബി അതുകൊണ്ടായിരിക്കാം ഭ്രമം എന്ന ടൈറ്റിൽ ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ടൈറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പിയാനോയുടെ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഭാഗം കാണിക്കുന്നുണ്ട്. ഇതല്ലാതെ മ്യൂസിക് സിമ്പിൾസും കാണിച്ചിരുന്നുണ്ട്. മ്യൂസിക്കിന് ഈ ഒരു ചിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് ടൈറ്റിൽ തന്നെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഒരു കാട്ടുപന്നിയെ കാണിക്കുന്നുണ്ട്. ആ ഒരു കാട്ടുപന്നി റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയം അവിടെ കുമളി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം അന്നയോട് പറയുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ് എങ്ങനെയോ ഞാൻ കൊച്ചിയിലെത്തിയെന്ന്. അപ്പോൾ അവസാനം നടക്കുന്ന കാര്യങ്ങളെല്ലാം കുമളിയിലാണ് എന്ന് ആദ്യം തന്നെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രം താമസിക്കുന്ന വീട്ടിൽ റേ എന്ന പേരിൽ ഒരു ഫോട്ടോ നമ്മളെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോയിലുള്ളത് അമേരിക്കൻ സിംഗറും സോങ് റൈറ്ററും ആയ റേ ചാൾസ് റോബിൻസണാണ്. ഇദ്ദേഹം കുട്ടിക്കാലം മുതൽ ബ്ലൈൻഡാണ്. പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ശങ്കറിൻ്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്, എനിക്ക് 14 വയസ്സ് വരെ കണ്ണ് കാണായിരുന്നുവെന്ന്. റേ ചാൾസിനും കുട്ടിക്കാലത്ത് കണ്ണ് കാണാൻ സാധിക്കുമായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഉദയകുമാറിനോട് അങ്ങനെ പറഞ്ഞത്. ഉദയകുമാറിൻ്റെ മകളുടെ പേര് പ്രഭ എന്നാണ്. ആ ഒരു പേര് തന്നെയാണ് അവരുടെ ബിസിനസ് സ്ഥാപനത്തിനും കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ലോപ്പസ് എന്ന കഥാപാത്രം നയൻതാരയുടെ വലിയൊരു ഫാനാണെന്ന് പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ചെയ്യാനായി അയാളുടെ ഓട്ടോയുടെ പുറകിൽ നയൻതാരയുടെ ഫോട്ടോയും പിന്നെ ഓട്ടോയുടെ പേര് തന്നെ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ്. പിന്നെ റേ മാറ്റീസ് എന്ന പൃഥ്വിരാജ് കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഈ ഒരു വീട് പള്ളി വകയാണെന്ന്. അത് ഡീറ്റെയിൽ ചെയ്യുന്ന തരത്തിൽ അവിടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫോട്ടോസ് ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഉദയകുമാറിൻ്റെ വീട്ടിൽ കുറേ പടങ്ങളുടെ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ശങ്കറിൻ്റെ പഴയ പടങ്ങളുടെ ഫോട്ടോസ് തന്നെയാണെന്ന് മനസ്സിലാവും. അടുത്തതായിട്ട് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ആദ്യം വെക്കുന്ന കൂളിംഗ് ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് ആംഗിളിൽ കൂടി എങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. പക്ഷേ ക്ലൈമാക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കവറിംഗ് ആയ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ് വെക്കുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ ചിത്രം എൻഡ് ചെയ്യുന്ന സമയത്ത് റേ മാറ്റിസിനെ കണ്ണ് കാണാൻ സാധിക്കും എന്ന തരത്തിലാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഇപ്രാവശ്യം കണ്ണിൻ്റെ മൂവ്മെൻ്റ് അറിയാതിരിക്കാനുള്ള ഫുൾ കവറിംഗ് കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. പിന്നെ ഉണ്ണിമുന്തൻ്റെ കഥാപാത്രം പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ പൂച്ചയുടെ കളറെന്ന്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു കാര്യം ശരിയാണെന്നും ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ചിത്രം നടക്കുന്നത് ആലുവയിലാണെന്ന് ഈ ഒരു ഫോട്ടോയിൽ കൂടി ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.